കേരളത്തിൽ ഏപ്രിൽ 23 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലത്തിൽ കിഴക്കമ്പലത്തെ ജനകീയ കൂട്ടായ്മയായ 2020 മത്സരിക്കും. ഇന്നലെ ചേർന്ന 2020 2200 പേരുടെ ഹൈപ്പോർ കൺവെൻഷനിലാണ് തീരുമാനമായത്. പ്രവർത്തകരുടെ ആവശ്യം കണക്കിലെടുത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങുന്നതെന്ന് 2020 ചീഫ് കോർഡിനേറ്റർ സാബുവൻ ജേക്കബ് പറഞ്ഞു. ഇത് 2020 ചെയ്യുന്ന എല്ലാ തെറ്റാണ്, ഇത് തകർത്ത് കളയും എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് വെച്ചുപിടിപ്പിക്കാൻ പാടില്ല. അത് മാത്രമല്ല, ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഈ രീതിയിലുള്ള പ്രവർത്തനം ജനങ്ങൾ മടുത്തു എന്ന് വരുത്തി തീർക്കാൻ ഏറ്റവും നല്ലൊരു അവസരമായി ഇലക്ഷൻ. അപ്പൊ അതുകൊണ്ട് ഓരോ 4 വീടിനും മലകളുണ്ട്. ആ 4 വീട്ടിലെ ഓരോ ബൂത്തിലെ വോട്ട് എണ്ണുമ്പോഴും ബൂത്ത് പ്രസിഡന്റ്മാരും കമ്മിറ്റിയും ഈ പറയുന്ന വാർഡ് കമ്മിറ്റിയെല്ലാം ഉറപ്പു വരുത്തണം നമുക്ക് നമ്മുടെ വോട്ടാണ്, ഒരു കാരണവശാലും വോട്ട് പോകരുത് എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മള് ഒരു ചരിത്ര സംഭവത്തിലേക്ക് പോവുകയാണ്. നമ്മള് ഈ പാർലമെന്റ് ഇലക്ഷനിൽ 2020 സ്ഥാനാർത്ഥിയെ നോക്കി മത്സരിക്കാൻ നമ്മൾ തീരുമാനിക്കുകയാണ്. സ്ഥാനാർത്ഥി ആര് വേണം എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം. കാരണം അത് വനിത വേണോ പുരുഷൻ വേണോ, കാരണം വെറുതെ ഒരാളെ നിർത്തിയിട്ട് കാര്യമില്ല. നിർത്തുന്ന ആള് ശക്തമായിട്ടുള്ള ആളായിരിക്കണം, അതിന് പറ്റിയ ആളായിരിക്കണം, സമൂഹത്തില് നമുക്ക് വിലയും മതിപ്പുമുള്ള ആളായിരിക്കണം. അപ്പൊ അതിനൊരാളെ കണ്ടെത്തണം. നമുക്ക് നാളെ ഇലക്ഷൻ ഡിക്ലയർ ചെയ്യും. കണ്ടുപിടിച്ചു കഴിഞ്ഞാല് 2020 എന്ന് ഒരു സൊസൈറ്റിയാണ്, അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. 30,000 വോട്ടർമാരുള്ള കിഴക്കമ്പലം പഞ്ചായത്തിൽ ബഹുഭൂരിപക്ഷവും 2020 അനുഭാവികളാണ്. അതുകൊണ്ട് തന്നെ LDFനും UDFനും കനത്ത വെല്ലുവിളിയായിരിക്കുകയാണ് 2020 മത്സരരംഗത്തേക്കുള്ള തീരുമാനം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ തന്നെയായിരിക്കും 2020 സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നതിൽ തീരുമാനമായിട്ടില്ല. 2020 ചീഫ് കോർഡിനേറ്റർ സാബുവൻ ജേക്കബ് തന്നെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരണമെന്ന് ഹൈപ്പോർ കമ്മിറ്റിയിൽ ഐക്യകണ്ഠേന ആവശ്യമുയർന്നെങ്കിലും അദ്ദേഹം അതിന് വഴങ്ങിയില്ല. പകരം മറ്റൊരു മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതിനുപരി ഇടതു വലത് പാർട്ടികളുടെ പൊള്ളത്തരം തുറന്നുകാട്ടുന്നതിനും ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന രാഷ്ട്രീയക്കാർക്കെതിരെ പ്രതികരിക്കുന്നതിനും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ അവസരമൊരുക്കുകയാണ് ഈ തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും 2020 നേതൃത്വം പറയുന്നു. അടിസ്ഥാന വികസനത്തിൽ വൻ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിന്റെ മാതൃക ലോകശ്രദ്ധയാകർഷിക്കുന്ന സമയത്താണ് 2020 സംഘടന പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിക്കാനായി രംഗത്ത് വന്നിട്ടുള്ളതെന്ന വസ്തുത മണ്ഡലത്തിലെ വോട്ടർമാരെ വൻതോതിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. LDF സ്ഥാനാർത്ഥിയായി ഇന്നസെന്റ് വരുമ്പോൾ UDF സ്ഥാനാർത്ഥിയായി ബെന്നി ബഹനാൻ മത്സരിക്കാനാണ് സാധ്യത. ഇതിനൊപ്പം 2020 കൂടി വരുന്നതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള വേദിയായി ചാലക്കുടി മണ്ഡലം മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, കൊച്ചുവട്ടം.